നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിൽ ഇന്ന് പര്യടനം പൂർത്തിയാക്കുന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ ജനകീയ പ്രതിരോധ ജാഥയിലുടനീളം സുരേഷ് ഗോപിക്കെതിരെയുള്ള പ്രസ്താവനകളാണ് മുഴച്ചു നിൽക്കുന്നത്. സുരേഷ് ഗോപി എന്തോ വലിയ അപരാധം ചെയ്ത മട്ടിലാണ് CPM നേതാക്കൾ പ്രസംഗിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്യുന്നത് എന്നാണ് MV ഗോവിന്ദൻ പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ നല്ല മനസ്സുകൊണ്ടല്ല സംഭാവനകളും സഹായങ്ങളും ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ ഓരോ പ്രഭാഷകനും ശ്രദ്ധിക്കുന്നുണ്ട്. BJP വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപിയെ കണക്കറ്റ് കളിയാക്കാനും മറന്നിട്ടില്ല. തൃശൂരിനെ ലക്ഷ്യമാക്കി BJPയും സുരേഷ് ഗോപിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ CPMനെ വലിയ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം MP എന്ന നിലയിലും അല്ലാതെയും സാധാരണക്കാർക്കായി നൽകുന്ന സഹായങ്ങൾ CPMനെ ചൊടിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂരിൽ സന്നദ്ധ സേവനം നടത്തുന്നതിൽ ആശങ്കയില്ലെന്നും സന്നദ്ധ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റാൻ നോക്കിയാൽ വോട്ടർമാർ തിരിച്ചറിയുമെന്നും CPM സംസ്ഥാന സെക്രട്ടറിയും ജാഥാ ക്യാപ്റ്റനുമായ MV ഗോവിന്ദനും കൂടി പറഞ്ഞതോടുകൂടി സുരേഷ് ഗോപിക്ക് നേരെ CPM കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് വ്യക്തം. ആഴ്ചയിൽ 3-4 ദിവസമല്ല 365 ദിവസം നിന്ന് പ്രവർത്തിച്ചാലും തെറ്റില്ല. BJPയുടെ വർഗീയ നിലപാടിന് തൃശൂർകാർ വഴങ്ങുമെന്ന് കരുതണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായിരുന്ന 16% വോട്ട് 12% കുറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയും RSSഉം തമ്മിൽ ചർച്ച നടത്തുന്നതിനെ തുറന്നു കാണിക്കുന്നത് CPMന് അങ്കലാപ്പ് ഉണ്ടായിട്ടില്ല. രണ്ട് വിരുദ്ധ വർഗീയ ശക്തികൾ ഏറ്റുമുട്ടിയാൽ ഒന്ന് ജയിക്കുകയോ മറ്റേത് തോൽക്കുകയോ ആണ് ഉണ്ടാവുക എന്നും ധരിക്കരുത്. രണ്ടും ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ലോകത്തെ മുഴുവൻ ചരിത്രം അതാണ്. കൊലീബി സഖ്യത്തോട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൂടിച്ചേരുമെന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടപ്പാവില്ല. രാജ്യത്തെ 79 ക്രൈസ്തവ സംഘടനകളും ചേർന്ന് ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കുകയുമാണ്. ദളിത് ക്രൈസ്തവർ സംവരണം നൽകരുതെന്നും കേന്ദ്ര സർക്കാരിന് RSS നിയന്ത്രണത്തിലുള്ള വിശ്വസമ്പത്ത് കേന്ദ്ര നിർദ്ദേശവും നൽകുന്നുണ്ട്. ലോകത്തെവിടെയും മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നതിനെ CPM ന്യായീകരിക്കുന്നില്ല. കൊച്ചിയിൽ മാധ്യമ സ്ഥാപനം ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്തതുവഴി സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കി. അതേ നിലപാട് തന്നെയാണ് പാർട്ടിയുടെയും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്വാധീനം ഉണ്ടാക്കുമെന്ന് കരുതാൻ വയ്യ. ഒരു തവണ പറ്റിച്ചതുപോലെ എല്ലാ കൊല്ലവും പറ്റിക്കാനാവില്ലല്ലോ. കഴിഞ്ഞ തവണത്തേക്കാൾ എത്ര സീറ്റ് കുറയുമെന്ന് നോക്കിയാൽ മതിയെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് ഗോവിന്ദൻ സമയം കണ്ടെത്തിയത്. ചാരിറ്റിയെ രാഷ്ട്രീയമായി കണക്ക് കൂട്ടേണ്ടെന്നും ചാരിറ്റിയെ രാഷ്ട്രീയമാക്കാൻ ശ്രമിച്ചാൽ അത് പിന്നെ ചാരിറ്റിയല്ല രാഷ്ട്രീയമാണ്. അതിനെ രാഷ്ട്രീയ പ്രവർത്തനം എന്നേ പറയാൻ പറ്റൂ. തൃശൂരിൽ 365 ദിവസം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചാലും സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തൃശൂരിൽ BJPയുടെ വോട്ട് ശതമാനവും ഗണ്യമായി കുറയുകയാണ്. സാമൂഹിക പ്രവർത്തനം എന്നത് സന്നദ്ധ പ്രവർത്തനമാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. അത് രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള BJPയുടെ നീക്കം കേരളത്തിലെ ഉദ്ബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് മനസ്സിലാകും. വോട്ടർമാർ അതിനെ കൈകാര്യം ചെയ്യും. മുൻപും ഇത്തരക്കാരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചാരിറ്റിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് തെറ്റാണ്. BJP വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കാനാണ് CPMന്റെ ശ്രമം. അതിന് ഓരോ സംസ്ഥാനത്തും ഓരോ യൂണിറ്റായി എടുത്ത് അവിടുത്തെ BJP വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആർക്ക് ജയിക്കാനാകുമോ അവരെ വിജയിപ്പിക്കാൻ CPM ശ്രമിക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നതുപോലെ ക്രിസ്ത്യാനികളുടെ പിന്തുണയോടുകൂടി കേരളത്തിലും അധികാരം പിടിക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി 100 റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നൽകിയ നിവേദനത്തോട് പ്രതികരിക്കാൻ തയ്യാറാകണം. രാജ്യത്തെങ്ങും വർദ്ധിച്ചു വരുന്ന ക്രിസ്ത്യാനികൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഒറ്റ വാക്ക് മതിയെന്നും അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുമോ എന്നുമുള്ള മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിശബ്ദതയാണ് കൂടുതൽ ആക്രമണത്തിലേക്ക് നയിക്കുന്നത്. മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ആരോപണമുയർത്തിയാണ് ക്രിസ്ത്യാനികളെ സംഘപരിവാർ വേട്ടയാടുന്നത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ 1951 സെൻസസ് അനുസരിച്ച് 2.3% രാജ്യത്തെ ക്രിസ്ത്യാനികൾ. ഈ ജനസംഖ്യയിൽ എന്ത് വർധനയാണ് 75 വർഷമായിട്ടും ഉണ്ടായിട്ടുള്ളതെന്നും ഗോവിന്ദൻ ചോദിച്ചു.